മത്തങ്ങ എരിശ്ശേരിയാണ് ഇന്ന് നമ്മൾ ഉണ്ടാക്കുന്നത്. അതിനേക്ക് ആവശ്യമുള്ള മത്തങ്ങ തൊലി കളഞ്ഞ് കഴുകി വൃത്തിയാക്കി ചെറിയ പീസസാക്കി നമുക്ക് കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം. അതിലേക്ക് അര ടീസ്പൂൺ മുളക് പൊടിയും അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ഉപ്പും അരക്കപ്പ് വെള്ളവും ചേർത്ത് 3 വിസിൽ വരുന്നതുവരെ വേവിക്കാം. സാധാരണ രീതിയിൽ നമ്മൾ ഉണ്ടാക്കുന്ന മത്തങ്ങ കറി ഇഷ്ടപ്പെടാത്തവർക്ക് പോലും ഈ മത്തങ്ങ എരിശ്ശേരി തീർച്ചയായും ഇഷ്ടപ്പെടും. അതവിടുന്ന് വെന്ത് വരട്ടെ. നമുക്ക് ഇതിലേക്ക് ആവശ്യമുള്ള തേങ്ങ അരച്ചെടുക്കാം. അരക്കപ്പ് തേങ്ങയും 1/4 ടീസ്പൂൺ ചെറിയ ജീരകവും ചേർത്ത് അരച്ചെടുക്കാം. നല്ല പേസ്റ്റ് പോലെ അരയൊന്നും വേണ്ട, ജസ്റ്റ് ഒന്ന് അരച്ചെടുത്താൽ മതി. ഇനി ഒരു പാൻ അടുപ്പത്ത് വെച്ച് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. അതിലേക്ക് കടുകിട്ട് പൊട്ടിക്കുക. പിന്നെ ഒരു വറ്റൽമുളകും കുറച്ച് കറിവേപ്പിലയും ഇട്ടതിന് ശേഷം ഒരു കൈപ്പിടി തേങ്ങ കൂടെ ഇട്ട് കൊടുക്കാം. ഇതെല്ലാം കൂടെ നന്നായി വറുത്ത് നമുക്ക് ലാസ്റ്റ് കറിയിലേക്ക് ചേർക്കാനുള്ളതാണ്. അതവിടുന്ന് ചെറിയ തീയിൽ വറുത്ത് വരട്ടെ. നമുക്ക് കുക്കറൊന്ന് തുറന്നു നോക്കാം. ഇവിടെ ഇപ്പം മത്തനെല്ലാം നന്നായി വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഇത് നന്നായി ഉടച്ചെടുക്കാം. ഇതിലേക്ക് ആവശ്യമുള്ള പയർ 8 മണിക്കൂർ കുതിർത്തതിന് ശേഷം മറ്റൊരു കുക്കറിലിട്ട് ഞാൻ വേവിച്ച് വെച്ചിട്ടുണ്ട്. അത് നമുക്കൊരു ചട്ടിയിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് ഉടച്ചു വെച്ച മത്തനും കൂടെ ഇട്ട് കൊടുക്കുക. ഇനി അരച്ചു വെച്ച തേങ്ങയും കൂടെ ഇട്ട് കൊടുത്ത് എല്ലാം കൂടെ മിക്സ് ചെയ്യാം. ഉപ്പ് ചെക്ക് ചെയ്യണം, ആവശ്യത്തിന് ഉപ്പിടുക. ഇനി ഇതിലേക്ക് നമ്മൾ ഇപ്പോൾ വറക്കാൻ വെച്ച തേങ്ങയും റെഡി ആയിട്ടുണ്ട്. അതും കൂടെ ഇട്ട് കൊടുത്ത കറി റെഡി. ഇത് നമ്മളെ സദ്യ സ്പെഷ്യൽ ഐറ്റമാണ് മത്തങ്ങ എരിശ്ശേരി. എല്ലാവരും ഉണ്ടാക്കി നോക്കണം. വളരെ എളുപ്പമാണ് ഉണ്ടാക്കാൻ, അതുപോലെ തന്നെ വളരെ ടേസ്റ്റുമാണ് ഇത് കഴിക്കാൻ. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.